നമസ്കാരം ഞാൻ അയപ്പു പള്ളിക്കാടൻ കുറച്ച് നല്ല എനിക്ക് അതിന് കാരണം എന്താണെന്ന് അറിയാമോ കാരണം ഞാൻ പറയാം ഇന്ന് ഉച്ച മുതൽ ആൾക്കാർ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു ചേട്ടാ ഇത് സത്യമാണോ ഞങ്ങൾക്ക് വരാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങളെ അക്ഷരാർത്ഥത്തിൽ പൊട്ടന്മാരാക്കാൻ നോക്കുകയാണ് കേരളത്തിലുള്ള ഓൺലൈൻ അടക്കമുള്ള മാധ്യമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നാൽ ഇപ്പോൾ കൊറോണ കേരളത്തിൽ വലിയ വാർത്തയല്ല ഒന്നാം വാർത്തയല്ല ഇപ്പോൾ സ്പ്രിങ്ക്ലർ അടക്കമുള്ള അഴിമതിയാണ് കേരളത്തിലെ ഒന്നാം വാർത്ത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ എഴുതിയിരിക്കുന്ന എഴുതിയിരിക്കുന്ന വാചകം വളരെ കറക്റ്റ് നിങ്ങളെ പൊട്ടന്മാരാക്കാൻ നോക്കുകയാണ് നിങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കുകയാണ് അതിൻ്റെ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം ഇന്ന് എനിക്ക് അയച്ചു തന്നിരിക്കുന്നൊരു വാർത്തയാണ് ഇതിന് ആധാരം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിത് കണക്കിലെടുക്കുകയോ അല്ലാതെയോ എൻ്റെ വാക്കുകളെ തള്ളുകയോ തള്ളാതിരിക്കയോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ നിങ്ങളെ അക്ഷരാർത്ഥത്തിൽ പ്രവാസികളെ ഒന്നടങ്കം ഗൾഫിലുള്ളവരെ പ്രത്യേകിച്ച് പൊട്ടന്മാരാക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം ഗൾഫിൽ കുടുങ്ങിപ്പോയ മലയാളികൾക്ക് നാട്ടിലെത്താൻ വഴി തുറക്കുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ വാർത്ത ഇന്ന് ഏതാണ്ട് ഇരുപത്തിയഞ്ചിലധികം ആൾക്കാർ എനിക്ക് അയച്ചു തന്നു അതിന്റെ ഒരു നിജസ്ഥിതി എനിക്ക് മനസ്സിലായ നിങ്ങൾക്ക് മനസ്സിലാത്തൊരു പൊട്ടത്തരം ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ പോവുക നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയോ ഗൾഫിൽ കുടുങ്ങിപ്പോയ മലയാളികൾക്ക് നാട്ടിലെത്താൻ വഴി തുറക്കുന്നു ഇവരെ നാട്ടിലേക്ക് ഉടനെ കൊണ്ടുവരില്ലെന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ അയവ് വരുന്നു ഗൾഫിൽ കണ്ണീരും നാട്ടിലെ ബന്ധുക്കളുടെ വികാരവും കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാർ നയം മാറ്റുന്നത് ഇന്ത്യയിലേക്ക് മടങ്ങാൻ താല്പര്യമുള്ളവരെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത് ഇന്ത്യയിലേക്ക് മടങ്ങാൻ താല്പര്യമുള്ളവരെ കൊണ്ടുവരുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത് തിരിച്ചെത്തുന്നവരെ താമസിപ്പിക്കാനും പരിശോധനാ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാനും കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് നിർദ്ദേശം നൽകിയതായാണ് അറിയുന്നത് വിളിക്കരുത് ആൾക്കാർ ദയവീതി ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക ലോക്സഭായോഗം കഴിഞ്ഞു അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുകയും ചെയ്തു ഗൾഫിൽ കോവിഡ് ബാധിതരുടെ എണ്ണം പതിനെണ്ണായിരം കടന്നു കടന്നോട്ടെ ആറ് ഗൾഫ് രാജ്യങ്ങളായി നൂറ്റി മുപ്പത്തിമൂന്ന് പേരാണ് മരിച്ചത് ആറ് ഗൾഫ് രാജ്യങ്ങളായി നൂറ്റി മുപ്പത്തിമൂന്ന് പേരാണ് മരിച്ചത് ഇന്ത്യയിൽ ആ മരണസംഖ്യ മഹാരാഷ്ട്രയിൽ മാത്രം മരണം നൂറ് കടന്നിട്ടുണ്ട് യു എയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അടുത്ത ആഴ്ച നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യ ഒഴിച്ചുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ തിരിച്ചുകൊണ്ട് പോയിരുന്നു ഇന്ത്യ ഒഴിച്ചുള്ള എല്ലാ പൌരന്മാരും തിരിച്ചുകൊണ്ടുപോയിരുന്നു ശുദ്ധ മണ്ഡത്തരം തെറ്റ് അമേരിക്കയിലെ സ്ഥാനപതി ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രവാസികളോട് എഴുപത്തയ്യായിരം അമേരിക്കക്കാർ യു എയിൽ മാത്രം ജീവിക്കുന്നുണ്ട് അതിൽ തുലോ തുച്ഛം ആൾക്കാരാണ് അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ലോക്ക്ഡൌൺ ആയതിനാൽ വിമാന സർവീസുകളൊന്നും പുനരം പുനരാരംഭിക്കാനാകില്ലെന്നും ഇന്ത്യക്കാർ വിദേശത്ത് കഴിയണമെന്നുമായിരുന്നു കേന്ദ്ര സർക്കാർ നിലപാട് ഈ വാർത്തയിൽ എന്തോരം പൊട്ടത്തിന്റെ ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കോമൺ സെൻസ് എന്റെ പാവപ്പെട്ട പ്രവാസികളെ നിങ്ങൾക്കില്ലേ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം കേരളത്തിലെ മാധ്യമങ്ങൾക്കും ഓൺലൈൻ മാധ്യമങ്ങൾക്കും ഇപ്പോൾ കൊറോണ വിറ്റ് ജീവിക്കാൻ ഇപ്പോൾ നിവൃത്തിയില്ല കേരളത്തിൽ അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രേക്ഷകരായിട്ടുള്ളത് ആകപ്പാടെ ഉള്ളത് പ്രവാസികളാണ് ഗൾഫിലെ പ്രവാസികൾ പാവം പ്രവാസികൾ ഞാൻ അത്തരം ആൾക്കാരുടെ വികാരവും ദേഷ്യവും സങ്കടവും ഒക്കെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്ന ഒരു സാധാരണക്കാരനാണ് ഐപ്പ് വള്ളികാടൻ എന്ന വ്യക്തി വളരെ വ്യക്തമായിട്ട് പറയും നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ പടച്ചുവിടുന്ന വാർത്തകൾ കണ്ട് ദയവേ എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് ഈ ലൈവ് ചെയ്യാൻ ഞാൻ ലൈവ് ചെയ്യാൻ ഒരു കാരണവശാലും വരണ്ട എന്ന് തീരുമാനിച്ചിരുന്നതാണ് കാരണം വലിയ വാർത്തകളൊന്നുമില്ല നിങ്ങൾ നിങ്ങളെന്തിനെ വെറുതെ പരിഭ്രമിക്കും എന്തിനാണ് പേടിപ്പിക്കുന്നത് വെച്ചിട്ടാണ് ഞാൻ വരാതിരുന്നത് നിങ്ങളിത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളാം എനിക്ക് പ്രശ്നമില്ല എനിക്കൊരു കോപ്പ് സംഭവിക്കാനില്ല എനിക്ക് ഒരു ദൃഢത്തിൻ്റെ നേട്ടമില്ല ഒരു രൂപയുടെ നേട്ടമില്ല നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ സ്വന്തം പൈസയും എൻ്റെ സ്വന്തം സമയം എടുത്തിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വാർത്ത ഡെയിലി കണ്ട ഞാൻ പറയുന്നില്ല ഓൺലൈൻ മാധ്യമത്തിന്റെ പേര് പറയുന്നില്ല നിരവധി മാധ്യമങ്ങൾ കേരളത്തിൽ പ്രബലരായിട്ടുള്ള മാധ്യമങ്ങൾ പോലും ഇക്കാര്യം പറയുന്നില്ല കേന്ദ്ര സർക്കാർ ഈ വാർത്ത വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലേ പ്രവാസികളെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നത് വളരെ കൃത്യമായിട്ട് പറയാണ് കേരളത്തിലെ ഒരു ചാനലിനും ടി ആർ പി കൊറോണയായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത് ഇവിടെയുള്ള ആൾക്കാർക്ക് കൊറോണ പേടിയില്ല മക്കളെ നിങ്ങൾ പറയുന്നു മനസ്സിലാക്കി ഇവിടെ ആൾക്കാർ കണ്ടെന്നുണ്ട് ഓടുകയാണ് ഇന്നലെ പുനലൂരും കൊല്ലത്തും ആലപ്പുഴയിലൊക്കെ ഉള്ള തിരക്ക് നിങ്ങൾ കണ്ടില്ലേ ആളുകൾക്കൊരു ഭയവുമില്ല ആളുകൾക്കൊരു ഭയവുമില്ല അവർ തെരുവിൽ അലയുകയാണ് കൊറോണ വന്നാൽ ചികിത്സിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നല്ല ആശുപത്രി ഉണ്ടെന്നുള്ള ധൈര്യമുണ്ട് അവർക്ക് എനിക്കും ഉണ്ട് ആ ധൈര്യത്തിന് മേലാണ് ഈ മലയാളികൾ കേരളത്തിലുള്ള മലയാളികൾ നടക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ വാർത്താ ചാനലുകൾക്ക് ഒന്നാം വാർത്തയായിട്ട് ഇപ്പോൾ കൊറോണ കൊടുക്കാൻ പറ്റത്തില്ല നിങ്ങളെ മാത്രമേ പറ്റിക്കാൻ പറ്റത്തുള്ളൂ പ്രവാസികളെ നിങ്ങളെ മാത്രമേ പറ്റിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ വളരെ വികാരത്തോടെയാണ് സംസാരിക്കുന്നത് കാരണം ഇത്ര അധികം ദിവസം ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു കേന്ദ്ര സർക്കാർ വ്യോമയാന മന്ത്രാലയം പച്ചക്കൊടി ഉയർത്തിയാൽ മാത്രമേ ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇരുപാന്തയ്ക്ക് ശേഷമുള്ള എല്ലാ ട്രെയിൻ ടിക്കറ്റും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് അന്യ സംസ്ഥാന തൊഴിലുള്ള തള്ളിക്കേറ്റും കാരണം എല്ലാ ട്രെയിൻ ടിക്കറ്റും ക്യാൻസൽ ചെയ്ത് തിരിച്ച് പൈസ കൊടുത്തോണ്ടിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ പറ്റിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക നിങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക ഇതിനി ഇനി മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇപ്പോൾ പണി നോക്ക് പ്രവാസികളെ നിങ്ങളെയൊക്കെ ഒരു തരത്തിൽ നിങ്ങളെ നിങ്ങളെ ഒരു തരത്തിൽ എനിക്ക് നന്നാക്കാൻ പറ്റത്തില്ല നിങ്ങളെ ഒരു തരത്തിലെനി ബോധവൽക്കരിക്കാൻ പറ്റത്തില്ല ഞാൻ മടുത്തു ഇത്രയും ദിവസം സമയമെടുത്ത് ഒരു മണിക്കൂർ ചില ആൾക്കാർക്ക് പറഞ്ഞു പത്ത് മിനിറ്റ് ആയിപ്പോയിട്ട് സംസാരിച്ചാൽ മതി അതാണ് ഏറ്റവും സന്തോഷം ശരിയാണ് പത്ത് മിനിറ്റും പതിനഞ്ച് മിനിറ്റും ഇരുപത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു മണിക്കൂറോട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ വിഷമം അറിയുന്ന ആൾക്കാർ ഒരുപാട് കരയുന്ന ആൾക്കാരെന്നെ ദിവസവും വിളിക്കുന്നുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി നിങ്ങളോട് പറയുന്നത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള മാധ്യമങ്ങൾ പോലും ഗൾഫിലുള്ള മാധ്യമങ്ങൾ പോലും ഞാനൊരു മാധ്യമപ്രവർത്തനം അല്ല ഇപ്പോൾ സജീവ മാധ്യമപ്രവർത്തനം അല്ല ഞാൻ ഒരു ജേണലിസ്റ്റാണ് ഞാൻ മരണം വരെ ജേർണലിസ്റ്റായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് എനിക്ക് സത്യസന്ധമായിട്ട് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പഠിച്ച കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ കഴിയുമെങ്കിൽ മാത്രമേ ഞാൻ ഞാനൊരു മാധ്യമപ്രവർത്തനായിട്ട് തുടങ്ങുന്നതിൽ അർത്ഥമുള്ളൂ ഞാനവിടെ ഇഷ്ടം പോലെ വാർദ്ധകരുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ആളുകൾക്ക് ഒരുപാട് ജീവിതം ഉണ്ടാക്കി കൊടുത്ത മാധ്യമപ്രവർത്തനമാണ് ഒരുപാട് അവാർഡുകൾ മേടിച്ച മാധ്യമപ്രവർത്തനമാണ് യുദ്ധം യുദ്ധമുണ്ടായപ്പോൾ പോയ ഏക ഇന്ത്യൻ മാധ്യമ ഐപ്പു വള്ളി കാടൻ മാതൃഭൂമി ന്യൂസിന് വേണ്ടി ഞാൻ ഇപ്പോൾ പറയുന്നത് വളരെ സങ്കടത്തോടെയാണ് ഇവിടെ കേരളത്തിൽ വിറ്റുപോകില്ല കൊറോണ എന്ന വാർത്ത അതുകൊണ്ട് തന്നെ പ്രവാസികളെ പറ്റിക്കാൻ വേണ്ടി ആൾക്കാർ ഇഷ്ടം പോലെ നിങ്ങളെ ചൂഷണം ചെയ്യുകയാണ് മുതലെടുക്കുകയാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന നിങ്ങൾ പൊട്ടന്മാരാണ് വിട്ടികളാണ് മണ്ടന്മാരാണെന്ന് ഞാൻ നിങ്ങളെ വിളിക്കും ഞാൻ പറയുന്നതിന്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കി ഇഷ്ടമുള്ള ആൾക്കാർ കരഞ്ഞുകൊണ്ട് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചേക്കോ ചേട്ടാ എന്തെങ്കിലും സത്യം ഉണ്ട് ഞങ്ങൾക്ക് വിമാനത്തിൽ പോകാൻ പറ്റുമോ എനിക്കറിയാം നിങ്ങൾ ഗർഭിണികളായിട്ടുള്ള ഇപ്പോൾ പ്രസവിക്കാനിരിക്കുന്ന ഭാര്യമാരോട്ടാണ് ജീവിക്കുന്നത് എനിക്ക് അറിയാം ആ വിഷമം എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ നിങ്ങൾ പറയുന്നത് നിങ്ങളെ പൊട്ടം ഒരാക്കാൻ വേണ്ടി പറയുകയാണ് ഞാൻ ഒരിക്കൽ കൂടി ആ വാർത്ത വായിക്കാം ഗൾഫിൽ കുടുങ്ങിപ്പോയ മലയാളികൾക്ക് നാട്ടിൽ താൻ വഴി തുറക്കുന്നു ഇവരെ നാട്ടിലേക്ക് ഉടനെ കൊണ്ടുവരില്ലെന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ ആയവരുന്നു എവിടെ ആയവ് വരുത്തിയത് ആരായി വരുത്തിയത് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചോ ൾഫിനുള്ള മലയാളികളുടെ കണ്ണീരും നാട്ടിലെ ബന്ധുക്കളുടെ വികാരം നാട്ടിലുള്ള ബന്ധുക്കൾക്ക് ഒരു വികാരമില്ല നിങ്ങളെക്കുറിച്ച് നിങ്ങൾ വരല്ലേ പ്രാർത്ഥനയാണ് അമ്പലത്തിലും പള്ളിയിലൊക്കെ അവർ നേരത്തെ നേരെയാണ് എന്റെ പൊന്നു ദൈവമേ അവരിങ്ങോട്ട് വരലേ അവരിങ്ങോട്ട് കെട്ടിയെടുക്കലേ എന്നാ പറയുന്നത് അത്തരത്തിലുള്ള ബോധം ഒരു നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഷെയർ ചെയ്യുന്ന പൊട്ടത്തര വാർത്തകൾ മലയാളികളുടെ കണ്ണീരും നാട്ടിലെ ബന്ധുക്കളുടെ വികാരം കടക്കെടുത്താൽ കേന്ദ്ര സർക്കാർ നയം മാറ്റുന്നത് എന്ത് നയം മാറ്റിയത് ഒരു നയവും മാറ്റിയിട്ടില്ല കേന്ദ്ര സർക്കാർ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോയിട്ടേ ഉള്ളൂ ഗൾഫിൽ ആകെപ്പാട മരിച്ചിരിക്കുന്ന നൂറ്റി അൻപതിലധികം ആളുകളും നൂറ്റി അൻപതിലധികം നൂറ്റി അൻപതിൽ താഴെ മാത്രം ആളുകളാണ് ഇന്ത്യയിൽ കണക്ക് നിങ്ങൾ നോക്ക് ഇഷ്ടംപോലെ ആൾക്കാർ മരിക്കുന്നുണ്ട് ഇന്ന് എട്ട് കേസുകൾ കേരളത്തിലുണ്ട് കേന്ദ്ര സർക്കാർ കേരള സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു എന്റെ പൊന്നുചേട്ട ഇന്ന് വന്നിരിക്കുന്ന ഈ ഓൺലൈനിലെത്തെ പൊട്ടൻ മാധ്യമം ഇവൻ ആരാണ് ഈ വാർത്ത ഉണ്ടാക്കി അവൻ്റെ അടി കൊടുക്കാൻ തോന്നുന്നു എനിക്ക് എനിക്ക് അത്രത്തോളം ദേഷ്യമുണ്ട് കാരണം ഞാനിപ്പോൾ പച്ച മനുഷ്യായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു പച്ച പ്രവാസിയായിട്ട് എട്ടു വർഷം അവിടുത്തെ ദൃഹം മേടിച്ച് എന്റെ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കിയ എന്ന നിലയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളെ കൊണ്ട് ജീവിച്ച വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ ഈ പറയുന്നത് ഓൺലൈൻ മാധ്യമങ്ങളെ എൻ്റെ പൊന്ന് പൊന്ന് പൊന്നെയായിട്ടാണ് നിങ്ങളുടെ മൊബൈലിൽ നിൽക്കുന്ന ഡിലീറ്റ് ചെയ്ത് കളാം അത്തരം പൊട്ട വാർത്തകളിൽ ഷെയർ ചെയ്യുന്നവന്മാരെ തലക്കെട്ട് അടിക്കണം പ്രവാസികളെ ഞാൻ പറയുന്നത് ഞാൻ ഇത്രയും ദേഷ്യമായിട്ട് പറയുന്നത് കൃത്യമായിട്ട് ഞാൻ പറയുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി കൃത്യമായിട്ട് പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്ത് ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുണ്ട് ഇവിടെ എത്തുന്ന എല്ലാ പ്രവാസികളും ഉൾക്കൊള്ളിക്കാൻ ഐസൊലേഷൻ വേറെ റെഡിയാണ് ചികിത്സ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ റെഡിയാണ് കേരളം സജ്ജമാണെന്ന് പറഞ്ഞ് എല്ലാ പ്രവാസികളെയും കെട്ടിയെടുക്കാൻ കേരളത്തിലേക്ക് പറ്റുവോ പറ്റില്ല ഇതൊക്കെ നടപ്പിലാക്കാൻ പറ്റൂല്ല ഇത്രയും വിമാനങ്ങൾ ഇറക്കി ഇത്രയും ലക്ഷക്കണക്കിനായിട്ടുള്ള മലയാളികളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ മലയാളികൾ എന്ന് പറഞ്ഞ വിഭാഗം മാത്രമാണോ ഇന്ത്യക്കാരെന്ന് പറയുന്നത് നിങ്ങൾ എന്താ ഇത് മനസ്സിലാക്കാത്തത് നിങ്ങൾ മനസ്സിലാക്കുക ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കൊറോണ ടെസ്റ്റ് നടത്തുന്ന രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതുകൊണ്ടാണ് ഇത്രയും വലിയ നമ്പർ ഓരോ ദിവസം ഞെട്ടിപ്പിക്കുന്ന നമ്പർ വരുന്നത് ഇത് മനസ്സിലാക്കാനുള്ള ശേഷം നിങ്ങൾക്കില്ലേ ഇന്ത്യയിൽ ഇത്രയും ടെസ്റ്റ് നടക്കുന്നില്ല കേരളത്തിൽ ഇത്രയും ടെസ്റ്റ് നടക്കുന്നില്ല നിങ്ങൾ ഇത് മനസ്സിലാക്കുക കേരളത്തിൽ ഇവിടെ സ്പ്രിങ്ക്ലർ ആണ് ഇപ്പോൾ ആദ്യത്തെ വാർത്ത കൊറോണ എന്ന് പറഞ്ഞ വാർത്ത കൊടുത്താൽ ഇവിടെ കേൾക്കാൻ ആളില്ല ഇവിടെ കാണാൻ ആളില്ല ഇവിടെ ടി ആർ പി റേറ്റും കൂടില്ല ചാനലുകളുടെ റേറ്റും കൂടില്ല ഓൺലൈനുകൾ ഷെയറിംഗ് ഉണ്ടാകത്തില്ല അവർക്ക് വരുമാനം ഉണ്ടാകത്തില്ല ഇത് മനസ്സിലാക്കി നിങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി പച്ചയ്ക്ക് നിങ്ങളെ തിന്നുകൊണ്ടിരിക്കുകയോ ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു സംശയം വേണ്ട ഞാൻ കുറെ കാലം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഈ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് വരെ സജീവ മാധ്യമ പ്രവർത്തനത്തിൽ പെട്ടൊരു വ്യക്തിയാണ് ഞാൻ ഒരു മുഖ്യധാര മാധ്യമം മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നത് ഓൺലൈൻ മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് വൃത്തികെട്ട രീതിയിൽ നിങ്ങളെ ചൂഷണം ചെയ്യാണ് അതായത് ഇവർ പറയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നത് കേന്ദ്ര സർക്കാർ കേരളത്തിന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അങ്ങനത്തെ നിർദ്ദേശം കൊടുത്ത് നിങ്ങളെവിടെങ്കിലും കേട്ടോ നമ്മുടെ മുഖ്യമന്ത്രിയാണ് കേന്ദ്രത്തോട് പറഞ്ഞത് ഞങ്ങൾ സജ്ജമാണ് എത്രയോ പ്രവാസികൾ ഇങ്ങോട്ട് വന്നോട്ടെ അവരെല്ലാം പരിചരിക്കാൻ അവരെല്ലാം ചികിത്സിക്കാൻ അവർക്കെല്ലാം ഭംഗിയായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ ഐസൊലേഷൻ കൊടുക്കാൻ അവർക്ക് ചികിത്സയ്ക്ക് ശേഷമുള്ള ജീവിതം കൊടുക്കാൻ സൗജന്യ റേഷൻ കൊടുക്കാൻ സൗജന്യ ഭക്ഷണം കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് വേറെ ഏത് സംസ്ഥാനത്ത് പോയാൽ കാണാൻ പറ്റും നമ്മുടെ ഇവിടുത്തെ ചുറ്റുപടത്തുക വീട്ടിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും വീടിന്റെ മുറ്റത്ത് ഹാൻഡ് വാഷും പക്കറ്റിലും വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് സാമൂഹിക അടുക്കളകൾ സജീവമാണ് എത്രയോ പാവപ്പെട്ട രോഗികൾക്ക് അസുഖമുള്ളവർക്ക് അസുഖമൊന്നുമില്ലാത്ത പൈസ ഉള്ളവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം നിങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കുകയാണ് പ്രവാസികൾ ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കേൾപ്പില്ലെങ്കിൽ നിങ്ങൾ പോയി പണി നോക്ക് നിങ്ങളെത്രയോ പേര് വിസ കൊടുത്ത് പറ്റിച്ചിട്ടുണ്ട് പച്ചയ്ക്ക് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് പ്രവാസികൾ എത്ര പേരുണ്ട് എത്രയോ പേര് വിമാനം പറത്താമെന്ന് പറഞ്ഞിട്ട് ആടുമേക്കാൻ വന്നിട്ടുണ്ട് എത്രയോ പേര് ഹോട്ടലിൽ ഭക്ഷണം വിളമ്പെന്ന് പറഞ്ഞിട്ട് ആടുമേക്കാൻ പോയിട്ടുണ്ട് ഈ പ്രവാസികളെ നിങ്ങൾക്കിതൊന്നും അറിയത്തില്ലേ അതോ നിങ്ങളാണ് പൊട്ടന്മാരുന്ന് കളിക്കുന്നത് നിങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കുകയാണ് ഇവിടുത്തെ ആളുകൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നു ഇപ്പോൾ പ്രചരിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ അതായത് കേന്ദ്ര സർക്കാർ ഇവിടനെ തന്നെ പ്രവാസികളുടെ കണ്ണീര് കണ്ട് ഇങ്ങോട്ട് ഒലത്താൻ പോവാണ് ചുമ്മാ പറയുന്ന നിങ്ങളെ പറ്റിക്കാൻ പറയുന്ന ഞാൻ സോറി ഞാൻ ആ ഭാഷ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്നോട് വിഷമം തോന്നരുത് കാരണം ഇപ്പോഴും ആൾക്കാർ വളരെ വിഷമത്തോടെ എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ ഭാര്യയുടെ വാട്സാപ്പിലൊക്കെ അയ്യ്പിനോട് ഒന്ന് പറയണം ഇത് ശരിയാണോ ഇത് സത്യമാണോ ഇത് സത്യമാണോ 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 എന്താണ് സത്യം ഞാൻ കഴിഞ്ഞ ഇന്ന് രാവിലെ എൻ്റെ അപ്പനും അമ്മയായിട്ടുള്ള വീഡിയോ ഞാനിട്ട് ഒരു കൊച്ചിയെ ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ പീഡിപ്പിച്ച് അധ്യാപകനെ പിടിച്ച സംഭവത്തിൽ എൻ്റെ കൊച്ചയ്പ അടക്കമുള്ള ആളുകള് സംസാരിച്ച കാര്യങ്ങള് ഗൾഫിലുള്ള ഇഷ്ടംപോലെ പെൺകുട്ടികൾ അവർക്കെതിരെ ശിക്ഷാ നടപടി കൊടുക്കണമെന്ന് വേണ്ടി ഇങ്ങോട്ട് അയച്ച വീഡിയോകൾ ഞാൻ അത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്തുപോലും ചോദിക്കുന്നു വിമാനം ഉണ്ടോ വിമാനം ഉണ്ടോ എൻ്റെ പൊന്നേട്ട വിമാനം വിമാനമുണ്ട് ഇഷ്ടംപോലെ വിമാനമുണ്ട് എല്ലാ വിമാനത്താവളവും ഇഷ്ടംപോലെ വിമാനമുണ്ട് പക്ഷെ ആ പറത്താൻ പറ്റത്തില്ല എയറേബ്യയും ഇൻഡിഗോയും ഒക്കെ നമ്മുടെ പൈസ ഇഷ്ടംപോലെ മേടിച്ചിട്ടുണ്ട് എന്നാ ഫ്ലൈ ദുബായും മേടിച്ചിട്ടുണ്ട് ആ പൈസയ്ക്ക് അവരുടെ ഇല്ലേക്ക് നമുക്ക് പൈസ തിരിച്ചു കിട്ടത്തില്ല നിങ്ങൾക്ക് അടുത്ത രണ്ടു വർഷത്തേക്ക് ഏതെങ്കിലും ഒരു സമയത്ത് പറക്കാനുള്ള സാവകാശം അവർ തരും ടിക്കറ്റ് അവർ തരും നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്റെ പൊന്ന സഹോദരന്മാരെ നിങ്ങൾ എന്നെ അൺഫോളോ ചെയ്തോ നിങ്ങൾ എന്നെ അണ്ണിലേക്ക് ചെയ്തോ എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് നഷ്ടം സംഭവിക്കാനില്ല എന്റെ ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്ന ഇഷ്ടം പോലെ പ്രവാസികൾ തന്നെയാണ് ഇഷ്ടം പോലെ സുഹൃത്തുക്കളുണ്ട് എന്റെ ബന്ധുക്കളുണ്ട് എനിക്ക് മുമ്പേ എന്റെ എന്റെ അനിയൻ അഗസ്റ്റസ് ടി വള്ളികാടൻ ലേബർ ക്യാമ്പിൽ പോയി കടന്ന മനുഷ്യനാ നിതാക്കാത്ത വന്നപ്പോൾ ഗൾഫിൽ നിന്ന് ജോലി പോയി തിരിച്ചു വന്ന മനുഷ്യനാ എന്റെ കുടുംബത്തിലുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഞാൻ വളരെ വൈകി ഗൾഫിൽ വന്ന ആളാണ് ഞാൻ അത്യാവശ്യം സുഖ സൗകര്യത്തോടെ ജീവിച്ചൊരു വ്യക്തിയാണ് ഗൾഫിൽ കഷ്ടപ്പെടൊന്നും അറിഞ്ഞിട്ടില്ല എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ എൻ്റെ ഇളയെ കൊച്ചി റോസ്വിത ഉണ്ടായ നാടാണ് ഗൾഫ് അതുകൊണ്ട് ഞാൻ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ എന്നെ വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ എന്ത് കോപ്പം ഉണ്ടെന്ന് ചെയ്തു എനിക്കൊരു പ്രശ്നമില്ല പക്ഷെ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക കൊറോണയുടെ പേരിൽ എന്തെങ്കിലും പ്രഖ്യാപനം പറഞ്ഞെങ്കിൽ മെയ് മൂന്ന് വരെ ഒരു തരത്തിലുള്ള ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസ് ഉണ്ടാകില്ലെന്ന് കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങളിതൊക്കെ ബേജാറാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കും വിമാനം പറത്തുമോ ഇല്ലയോ എന്നുള്ളത് അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ള എന്റെ പ്രവാസികളെ നിങ്ങളെ ഒരു കോപ്പിലത്തെ മാധ്യമത്തിനും സഹായിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സഹായിക്കാൻ പറ്റുന്നില്ല പിന്നെ ആർ ഏത് മാധ്യമത്തിനും നിങ്ങളെ സഹായിക്കാൻ പറ്റുക അടച്ചുപുട്ടിയ മാധ്യമങ്ങളടക്കമാണ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കുന്നത് അതും കള്ള കൊണ്ട് കേന്ദ്രം പറഞ്ഞു ഇത്ര കേരളത്തോട് ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കോ കേരളം നിങ്ങൾ സജ്ജമായിക്കോ പ്രവാസികളെ ഞങ്ങൾ ഇപ്പോൾ കൊണ്ടുവരാം മലയാളികൾ എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞുപിടിച്ച് ഐപ്പു വള്ളികാടൻ മലയാളി റോസ്വിത മലയാളി റോസ്മോൾ എബ്രഹാം മലയാളി അൽഫോൺസ മലയാളി തോമസ് വള്ളികാടൻ മലയാളി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓരോ പ്രവാസികളെ ഓരോ മുക്കുമൂലും ഇന്ത്യൻ നയതന്ത്രജ്ഞർ അതായത് ഇന്ത്യൻ കോൺസുലേറ്റും ഇന്ത്യൻ എംബസിയും നിങ്ങളെ പൊക്കിയെടുത്ത് കൊണ്ടുവരും എന്നാണ് നിങ്ങളുടെ വിചാരം ഒന്നും സംഭവിക്കത്തില്ല ഒരു കോപ്പും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പറ്റിച്ചോണ്ടിരിക്കയാണ് നിങ്ങൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയും ദേവേത് നിങ്ങൾ നിങ്ങൾ ഈ നിങ്ങൾ ഈ ചതിക്കുഴിയിൽ പെടരുത് നിങ്ങൾ ഈ ചതിക്കുഴിയിൽ പെടരുത് ഇന്നലെ ഒരാൾ ചോദിച്ചു ഞങ്ങളെന്തെങ്കിലും അപര സ്വർഗത്തിൽപ്പെട്ട ആളുകളാണോ ഏതെങ്കിലും ഒരു പരിചയമില്ലാത്ത ലോകത്തിൽപ്പെട്ട ആളുകളാണോ മലയാളികളെന്ന് രമേശ് ചെന്നിത്തലയുടെ അഭിമുഖത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരാൾ ചോദിച്ച വാർത്താനം കേട്ടു ശരിയാണ് നിങ്ങൾ ഏതോ അനുഗ്രഹ ജീവി എന്ന രീതിയിലാണ് കേരളത്തിലെ മലയാളികൾ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കാണുന്നത് ഭയത്തോടെയാണ് നിങ്ങളെ നോക്കുന്നത് ഇന്നും ഞാൻ നിങ്ങളെന്റെ വാക്കിനെ തള്ളന്നോ ഞാൻ നോടവറച്ചിലാണെന്നോ ഞാൻ നിങ്ങളെന്താ കൂടുതൽ ലൈക്ക് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കുകയാണെന്നോ എന്തു വേണമെന്ന് നിങ്ങൾ ചിന്തിച്ചോ ഞാൻ ഇന്നൊരു കാര്യം പറയാം ഞാൻ ഇന്ന് കൊച്ചിങ്ങൾക്ക് ഇച്ചിരി ഭക്ഷണം എടിക്കാൻ വേണ്ടി പുറത്തു അപ്പം അവിടെ ഇരിക്കുന്ന ഒരാൾ എന്നെ മനസ്സിലാക്കാതെ എന്നോട് പറയാണ് പ്രവാസികളൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുത്താൽ ഞങ്ങൾ എന്തോ ചെയ്യും ഇപ്പോഴുള്ള അസുഖമൊക്കെ എന്തോ ചെയ്യും സത്യമാ അവരുടെ മനസ്സിലൊക്കെ പേടിയ സ്വന്തം ഭർത്താവിനെ പോലും ഇങ്ങോട്ട് വിലക്കുന്ന ഭാര്യമാരുള്ള നാടാണ് കേരളം സ്വന്തം മക്കളെപ്പോലും ഇങ്ങോട്ട് വിലക്കുന്ന അമ്മമാരുള്ള നാടാണ് കേരളം സ്വന്തം മക്കളെ ഇങ്ങോട്ട് വിലക്കുന്ന അച്ഛന്മാരുള്ള നാടാണ് കേരളം നിങ്ങൾ മനസ്സിലാക്കണം ഇരുപത്തെട്ട് ദിവസം നിങ്ങൾ വന്നാൽ നിങ്ങളുടെ വീടിന് ഇറക്കാൻ നിങ്ങളുടെ അയൽവാസികൾ ഒരുത്തിൽ നിങ്ങളെ സമ്മതിക്കത്തില്ല നിങ്ങളുടെ കാല ചവിട്ടി അടിക്കും ചിലപ്പം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കൊള്ളരിതായ്മും പറഞ്ഞു വരുത്തും ഇത് മനസ്സിലാക്കണം നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക പച്ചയ്ക്ക് പറ്റിച്ചുകൊണ്ടിരിക്കുക ഓൺലൈൻ മാധ്യമങ്ങൾ കേന്ദ്ര സർക്കാർ എന്നാ ഒലത്തിയ നിർദ്ദേശം കൊടുക്കുന്ന കേരളത്തിന് പറയുന്നത് കേരളം അങ്ങോട്ട് പറയുകയായിരുന്നു ഞങ്ങൾ സജ്ജമാണ് ഇവിടുത്തെ പഞ്ചായത്തുകളൊക്കെ റെഡിയാണ് പക്ഷേ യു എയിൽ നിന്നും മലയാളികളെ മാത്രം രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുമോ സഹോദരങ്ങളെ നിങ്ങൾ സംഭവിക്കും നിങ്ങളുടെ കൂടെ ലേബർ ക്യാമ്പുകളിൽ അന്തി ഉറങ്ങുന്ന അസംകാരനും ബീഹാറുകളും മധ്യപ്രദേശുകാരനും തമിഴ്നാട്ടുകാരനും ആന്ധ്രക്കാരനും തെലുങ്കിനും ഇല്ലേ അവരെ മാത്രം ഒറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ മലയാളികളെ മാത്രം പറിച്ചുകൊണ്ടുവരാൻ പറ്റിയ സംസ്ഥാനത്തിന് കെൽപ്പുള്ള സംസ്ഥാനമാണോ കേരളം അങ്ങനെ സ്വയം അധികാരമുള്ളൊരു സംസ്ഥാനമാണ് കേരളം അല്ല നിങ്ങളത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്നാ എൻ്റെ പൊന്നു സഹോദരങ്ങളെ മനസ്സിലാക്കി എനിക്കറിയാം നിങ്ങളുടെ വിഷമവും സങ്കടമൊക്കെ എനിക്കറിയാം ഗർഭിണിയായിട്ടുള്ള ഭാര്യമാർ വിസിറ്റ് വിസിയിൽ ആരും ആരോഗ്യമില്ലാത്ത മാതാപിതാക്കളെ കൊണ്ടുവന്ന പ്രവാസികൾ അപ്പനും അമ്മയും ഇന്നും നാളെയോ എന്ന് പറഞ്ഞ് ആശങ്കപ്പെടുന്ന മാതാപിതാക്കൾ ഇവരോടൊക്കെയാണ് നിങ്ങൾ ജീവിക്കുന്നത് എനിക്കറിയാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഇത്രയധികം ഒച്ചയുണ്ടാക്കി സംസ എൻ്റെ അപ്പനോമ്മയ ഉറങ്ങി കിടന്ന് എൻ്റെ അപ്പനും അമ്മയുംമാരെ എഴുന്നിട്ടു എന്തോ പ്രശ്നമെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരോട് കുറച്ച് പച്ചയ്ക്ക് പറയണം ഞാൻ കാര്യങ്ങൾ തുറന്ന് പറയണം എൻ്റെ മനസ്സൊന്ന് തുറക്കുകയാണ് അവർ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കട്ടെന്ന് ഈ വാർത്തയിൽ ഈ എനിക്ക് അയച്ചേക്കുന്ന കുറേ ആൾക്കാർ ഈ ലൈവ് കാണുന്നുണ്ട് നിങ്ങൾ ആ വാർത്തയൊന്ന് വായിച്ചു നോക്കിയേ വായിച്ചു നോക്കണ അതിനകത്ത് എന്തെങ്കിലും ഒരു തുലോ തുച്ഛം കഴമ്പുണ്ടോ നിങ്ങളൊന്ന് ഒരു തവണ നിങ്ങളൊന്ന് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ദേവി ഇത് ഒന്നോ രണ്ടോ മൂന്നോ തവണ ഒന്ന് വായിക്കണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഗൾഫിൽ കുടുങ്ങിപ്പോയ മലയാളികൾക്ക് നാട്ടിലെത്താൻ വഴി തുറക്കുന്നു ഏതു വഴിയാണോ തുറക്കുന്നത് ഇവരെ നാട്ടിലേക്ക് ഉടനെ കൊണ്ടുവരില്ലെന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ അയവ് വരുന്നു എവിടെയാണോ അയവ് വന്നത് ഗൾഫിൽ നിന്നുള്ള മലയാളികളുടെ കണ്ണീരും കാട്ടിലെ ബന്ധുക്കളുടെ വികാരം നാട്ടിലുള്ള വികാരം ഒരു ഏതെങ്കിലും ഒരു വാർത്താ ചാനൽ നിങ്ങൾ കണ്ടോ എന്റെ പൊന്ന് ചേട്ടൻ അവിടെ കടന്ന് കഷ്ടപ്പെടുവോ അയാൾക്ക് അസുഖോ അയാളൊന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് കരയുന്ന ഏതെങ്കിലും വാർത്താചാനലിൽ കൊടുത്ത വാർത്ത നിങ്ങളൊന്നും എനിക്കൊന്ന് ഷെയർ ചെയ്ത് ഞാൻ ഞാനൊന്ന് കാണട്ടെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത നിങ്ങളൊന്ന് കാണിച്ചുതരാം ഞാൻ വെല്ലുവിളിക്കും നിങ്ങളെ ഒന്നോ രണ്ടോ വാർത്ത കിട്ടിയിട്ട് കാര്യമില്ല എല്ലാ ജില്ലയിൽ നിന്നും ഒരു പത്ത് വാർത്തയെങ്കിലും പത്രത്തിലോ മാധ്യമത്തിലോ ഓൺലൈൻ മാധ്യമത്തിലോ വന്ന ഒരു വാർത്ത നിങ്ങളൊന്ന് കാണിച്ചു തരാമോ നിങ്ങളുടെ വാട്സപ്പിൽ വന്നിട്ടുണ്ടോ ഈ അനാവശ്യമായിട്ട് നിങ്ങളെ പേടിപ്പിക്കുന്ന നിങ്ങളെ പരിഭ്രമിക്കുന്ന നിങ്ങളെ പറ്റിക്കുന്ന വാർത്തയല്ലാത്ത എന്തെങ്കിലും ഒരു വാർത്ത നിങ്ങൾ നിങ്ങളെനിക്കൊന്ന് അയച്ചു തരാമോ ഞാൻ വെല്ലുവിളിക്കും ഐപ്പ് പള്ളികാടൻ എന്ന വ്യക്തി തോമസ് പള്ളികടൻ്റെ അൽഫോൺസോ തോമസിന്റെ മൂത്ത മോനായ ഐപ്പ് പള്ളികടൻ രണ്ടായിരത്തി നാലിൽ മാധ്യമപ്രവർത്തനം തുടങ്ങി സജീവ മാധ്യമപ്രവർത്തനം വേറൊരു പണിക്കും ഞാൻ പോയിട്ടില്ല ഞാൻ രണ്ടു മാസം മുമ്പാണ് അവധിയെടുത്തത് അതും മാധ്യമപ്രവർത്തനം മറ്റൊരു മേഖലയിലേക്ക് തിരിയാൻ വേണ്ടിയാണ് ഞാൻ അവധിയെടുത്തത് എനിക്കൊരു റേറ്റിംഗ് നിങ്ങൾ തരണ്ട എനിക്കൊരു ഫോളോവേഴ്സും വേണ്ട എനിക്ക് എന്റെ പേജൊക്കെ നിങ്ങൾ അൺലൈക്ക് ചെയ്ത് പൊക്കോ എന്റെ പൊന്നിയേട്ട എന്റെ പൊന്നിയേട്ട ഒരു എനിക്ക് പണിയെടുക്കാനുള്ള ധൈര്യമുണ്ട് ഐപ്പു പള്ളികടൻ എന്ന വ്യക്തി പഠിച്ച വ്യക്തിയാണ് എനിക്ക് അനുഭവജ്ഞാനമുണ്ട് ഞാൻ പറഞ്ഞല്ലോ യമനിലേക്ക് എന്റെ സ്വന്തം ക്യാമറയും തൂക്കി ശ്രേംസ് കുമാർ എന്ന് പറഞ്ഞ മനുഷ്യനോട് എനിക്ക് ഏറ്റവും വലിയ ബഹുമാനമുള്ളത് മാതൃഭൂമിയുടെ എം ഡി ആയിട്ടുള്ള ശ്രേംസ് ഞാൻ അദ്ദേഹത്തിനുള്ളിൽ മെയിൽ അയച്ചു സാറേ യെമനിലിഷ്ടം പോലെ മലയാളികൾ കുടുങ്ങിക്കിടപ്പുണ്ട് ഒട്ടനവധി പൊട്ട വാർത്തകളാണ് വരുന്നത് കള്ള വാർത്തകളാണ് വരുന്നത് ഞാൻ അവിടെ പോകാം ഞാൻ അവിടെ പോയി അവരോട് നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി കെ സിംഗിനോടൊപ്പം ഓപ്പറേഷൻ റാഹത്ത് എന്ന് പറഞ്ഞ വിമാനത്തിൽ കയറി യമനിൽ ബോംബ് വീഴുമ്പോൾ യാത്ര ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ അവരെ കൊണ്ടുവരാൻ വേണ്ടി ലക്ഷദ്വീപിലേക്ക് പോയിക്കൊണ്ടിരുന്ന കപ്പലുകൾ വഴിതിരിച്ചുവിട്ട് ആ കപ്പലിൽ പാർപ്പിച്ച വ്യക്തിയാണ് ദുബായിലെ മുൻ കോൺസുലേറ്റ് ആയിരുന്ന അദ്ദേഹമായിരുന്നു ആ മിഷന്റെ ചാർജ് ആ അദ്ദേഹത്തിന് വേണ്ടി മലയാളത്തിൽ മലയാളികൾ സംസാരിച്ച വ്യക്തിയാണ് എനിക്ക് വേണ്ടി ടെസ്റ്റ് മണി പറയാൻ ഏതാണ്ട് പത്ത് മുന്നൂറിലധികം മലയാളികൾ എമനിൽ നിന്നുണ്ടാവും ഇപ്പോഴും ഉണ്ടാവും ഞാൻ പറഞ്ഞു കേട്ട് വിശ്വസിച്ച് ഇഷ്ടം പോലെ ആൾക്കാർ ഞാനൊരു തള്ളുവല്ല ഒരു ഒരു അഹങ്കാര വർത്തമാനവും പറയാനല്ലേ പക്ഷെ ഞാൻ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുക പാവപ്പെട്ട പ്രവാസികളെ ഒരു വിമാനം ഇപ്പോൾ പറക്കത്തില്ല പറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ വിമാനങ്ങളൊക്കെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി നിങ്ങളുടെ പൈസ പിടിക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ ടിക്കറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ വ്യോമയാന മേഖല ഇന്ത്യയുടെ ആകാശബാധ തുറന്നാൽ മാത്രമേ നിങ്ങൾക്ക് പറന്നിറങ്ങാൻ പറ്റത്തുള്ളൂ മുഖ്യമന്ത്രി വിചാരിച്ച കാര്യമല്ല ഇവിടെ അന്യ സംസ്ഥാന തൊഴിലാളികളെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് നോൺ സ്റ്റോപ്പായിട്ടുള്ള ട്രെയിനിൽ വിടണമെന്ന് പറഞ്ഞിട്ട് കേൾക്കാത്ത കേന്ദ്ര സർക്കാരാണോ ഗൾഫിൽ നിന്ന് മലയാളികളെ ഒലത്താമെന്ന് പറയുന്നത് തെറ്റ് ഞാൻ രണ്ട് പ്രാവശ്യം ഒലത്തുക എന്നുള്ള വാക്കുപയോഗിച്ച് ഞങ്ങളുടെ ആലപ്പുഴക്കാർ ദേഷ്യം വരുമ്പോൾ ഈ വർത്തമാനം ഉപയോഗിക്കും എനിക്ക് നല്ല ദേഷ്യമുണ്ട് കാരണം ഇപ്പോഴും ആൾക്കാർ ഈ വാർത്ത എനിക്ക് അയച്ചുകൊണ്ടിരിക്കുക ഏതാണ്ട് ഒരു പത്ത് മിനിറ്റും ഞാൻ ഈ എത്ര സമയമായി ലൈവ് തുടങ്ങി എനിക്കറിയത്തില്ല ഈ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ആൾക്കാർ എനിക്ക് അയച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പറയുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നു സംസ്ഥാന സർക്കാരാണോ ഇവിടുന്ന് ഇന്ത്യ എക്സ്പ്രസും എയർ ഇന്ത്യയും എമിറേറ്റ്സ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് കുണ്ടംപൊരി നിങ്ങളെ ഇനി പറ്റിക്കാനായിട്ട് നിങ്ങൾ ടി വി തുറന്നു വെക്കുന്നു നിങ്ങൾ ആശങ്കയോടെയും ആധിയോടെയും കരച്ചിലൂടെയും കഴിയുന്നു ഇവിടെ കൈയടിക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട് മലയാളികളുടെ നേഴ്സുമാരുടെ കഷ്ടപ്പെട്ട് അവിടെ മക്കളെ പോലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ദിവസങ്ങളായിട്ട് ദുബായിൽ ആശുപത്രികളിൽ കുവൈറ്റിലെ ആശുപത്രികൾ ബഹ്റിലെ ആശുപത്രികളിൽ ഷാർജയിലെ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരുണ്ട് ഒന്നും വേണ്ട അഞ്ചാം ക്ലാസ് വരെ പഠിച്ച കെ എം സി സി പ്രവർത്തകർ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ദുബായിൽ അങ്ങനെ ഒരു കെ എം സി സി സംഘം ദുബായിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന സംഖ്യയല്ല മരണസംഖ്യയല്ല ദുബായിൽ ഉണ്ടാകാൻ പോകുമായിരുന്നത് അതിനപ്പുറമായിരുന്നു തന്നെ ദുബായി പിടിച്ചു നിർത്തിയത് കെ എം സി സി എന്ന് പറഞ്ഞ സംഘടനയുടെ സന്നദ്ധ പ്രവർത്തകരാണ് അവർക്കിപ്പോൾ പറയാൻ മടിയുണ്ട് കാരണം ഞാൻ ദുബായ് അത്രയും മോശമാക്കണമല്ലോ എന്ന് വെച്ചിട്ട് അവർ പറയത്തില്ല ഞാനിവിടെ നിന്നുണ്ടെങ്കിൽ പറയാം എനിക്ക് ധൈര്യമായിട്ട് പറയാം നിങ്ങൾ പറ്റിക്കൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ ഈ പറ്റിക്കലിന് വിധേയമാകാൻ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തോ നിങ്ങൾ ചാനൽ വെച്ചുകൊണ്ടിരുന്നോ ഓൺലൈനിൽ വരുന്ന എല്ലാ വാർത്തയും നിങ്ങൾ അങ്ങ് ഷെയർ ചെയ്തോ ആൾക്കാരൊക്കെ കണ്ടിട്ട് കൈയടിക്കട്ടെ നിങ്ങൾ ഗ്രൂപ്പുകളിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇട്ട് ആശങ്കയോടെ ഉണ്ടാക്കിക്കുവോ എടാ നമ്മൾ മരിക്കാൻ പോകണാ നമ്മളെ ആരും കൊണ്ടുപോകത്തില്ലടാ നമുക്ക് ചികിത്സയില്ലടാ നമ്മൾ ദുബായിൽ പെട്ടുപോകടാ നമ്മൾ ദുബായിൽ മരിച്ചു പോകടാ പറഞ്ഞുകൊണ്ടിരുന്നോ നിങ്ങളുടെ ഭാര്യയും മക്കളോടൊക്കെ നിങ്ങളുടെ അപ്പനും അമ്മയോടൊക്കെ ഈ ആശങ്ക പങ്കുവെച്ചോ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ടെൻഷനൊക്കെ നിങ്ങൾ നാട്ടിൽ പിടിച്ച് പറഞ്ഞോ എടി ഞാനിപ്പോ മരിക്കുവടി എന്നെ ആരും കൊണ്ടുപോകത്തില്ലടി എന്നെ കേരളവും കൊണ്ടുപോകത്തില്ല ഇന്ത്യയും കൊണ്ടുപോകത്തില്ല ആരും കൊണ്ടുപോകത്തില്ല നിങ്ങൾ ആരും കൊണ്ടുപോകാൻ പോകുന്നില്ല നിങ്ങളെ പറഞ്ഞു പറ്റിച്ചു ഈ പറഞ്ഞു പറ്റിക്കൽ നിങ്ങൾക്ക് ഒരു പരിധിവരെങ്കിലും ഞാൻ ഈ ലൈവിൻ്റെ ഒരു കോവിഡ് കാലത്തെ പ്രാരംഭഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു ഒരു പരിധിവരെങ്കിലും നിങ്ങൾ ഇടവേള എടുക്ക് നിങ്ങൾ ഈ വാർത്താ ചാനലിൽ നിന്ന് ഒരു അല്പം മാറി നിൽക്ക് നിങ്ങൾ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന കട്ട വാർത്തകൾ മോശം വാർത്തകൾ പങ്കുവയ്ക്കാതിരിക്കുക ഒന്നോ രണ്ടോ തവണെങ്കിലും ഈ വാർത്ത വായിച്ച് എനിക്ക് നിങ്ങൾ അയച്ചേക്കുന്ന വാർത്തകൾ എനിക്ക് നിങ്ങൾ അയച്ചേക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരാണ് ഞാൻ ഈ ലൈവ് ചെയ്ത ഫോണിലാണ് കോപ്പ് എനിക്ക് ദേഷ്യം വരുന്നത് എല്ലാമാണ് ആൾക്കാർ എനിക്ക് വാട്സാപ്പ് അയച്ചേക്കുന്നത് നല്ല ഞാൻ കാണിച്ചേ ഇപ്പം ഞാൻ പൊന്നുന്റെ ഫോണിലേക്ക് ഞാൻ ഈ മെസ്സേജ് അയച്ചാണ് എനിക്ക് ഇന്ന് പത്തിലധികം ആൾക്ക് പത്തല്ല ഇരുപത്തഞ്ചിലധികം ആൾക്കാർ ചേട്ടാ ഇന്ന് സത്യമാണെന്ന് അന്വേഷിച്ച് പറഞ്ഞേട്ടെന്ന് ഇതിനകത്ത് എന്തുവാ സംഭവം ഉള്ളത് ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം നിങ്ങളൊന്ന് ബോധപൂർവ്വം മനസ്സിലാക്കുക അയ്യായിരം പേരെന്നെ കാണുന്നുണ്ട് ദയവേ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കാണു എത്രത്തോളം ആൾക്കാർ മലയാളികൾ ഇത്ര പോലും പറ്റിക്കപ്പെടുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരെ നിങ്ങൾ വഞ്ചിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ വഞ്ചിക്കുന്നുണ്ട് നമുക്ക് ഉറപ്പില്ലാത്തൊരു വാർത്ത മറ്റുള്ളവന് അയച്ചു കൊടുക്കുമ്പോൾ അവനെ നിങ്ങൾ വഞ്ചിക്കല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഷെയർ ചെയ്ത് കാണും ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് കാണും ഞാൻ ഒരിക്കൽ കൂടി വാർക്കാം ഞാനൊരു ജേർണലിസ്റ്റാണ് ഐ എം എ ജേർണലിസ്റ്റ് ഐ എം എ ഐ എം എൻ അക്കോഡമിക് ജേർണലിസ്റ്റ് ഞാൻ പഠിച്ച ജേർണലിസ്റ്റ് ആണ് മനോരമ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ രണ്ടായിരത്തി നാലിൽ പത്രപ്രവർത്തനം മാത്രം പഠിച്ചിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് ഞാൻ ജേർണലിസം പഠിച്ചത് ഇപ്പോഴുള്ള തലതോട്ടന്മാരിൽ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ പ്രൈവറ്റ് സാറ്റലൈറ്റ് ചാനലാണ് ഏഷ്യൻ ന്യൂസ് ആ ചാനൽ സംബന്ധിച്ച് എനിക്ക് ഇപ്പോഴൊരു വലിയ വികാരമുള്ള ചാനലാണ് മാതൃഭൂമിയിലെ ആദ്യത്തെ മാതൃഭൂമി മാതൃഭൂമിയുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ജേർണലിസ്റ്റാണ് ഞാൻ അക്രഡിറ്റഡ് ജേർണലിസ്റ്റ് അവരുടെ സാലറി പേരോളിൽ വന്ന ആദ്യത്തെ ജേർണലിസ്റ്റാണ് ഐപ്പു പള്ളിക്കാടൻ എന്ന് പറഞ്ഞാൽ ആ റെക്കോർഡ് ഇപ്പോഴും എനിക്ക് മാത്രം സ്വന്തമായിട്ടുള്ള വ്യക്തിയാണ് ചങ്ങാതി കെ എം സി സി മാത്രമല്ല സത്യമാണ് എം ടി റാഫി പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് ആരുണ്ട് പ്രവാസി കോൺഗ്രസ് ആരുണ്ട് ഞാൻ കെ എം സി സി എടുത്തു പറഞ്ഞത് അത്തരം ഒരു സംഘടനയുടെ പ്രബല അവരുടെ ഒരു 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 ബലം എനിക്കറിയാവുന്നതുകൊണ്ടാണ് ബി ജെ പി അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരുടെ സംഘം അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്കറിയാം ഒരു സംഘടനയുടെയും പച്ചക്കൊടി ഇല്ലാതെ പ്രവർത്തിക്കുന്ന പാവപ്പെട്ട ആൾക്കാരെയും എനിക്കറിയാം അവന്റെ സ്വന്തം കുടുംബത്തെയും മക്കളെ മാത്രം ഉപേക്ഷിച്ച് മറ്റുള്ളവരെ ഇറങ്ങി തിരിച്ച ഒറ്റപ്പെട്ട ആളുകളെ എനിക്കറിയാം വ്യക്തികളെ എനിക്കറിയാം ഇന്ന് അവരോട് ഒരാൾ ചോദിച്ചു അയിപ്പ ഞങ്ങളുടെ ഹോസ്പിറ്റലിലും ബാസ്കില്ല ദുബായ് ജബലിലെ ഡി ഐ പിയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ് എന്നെ വിളിച്ചത് എന്റെ അയ്പെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിറച്ച് കൊറോണ രോഗികളാണ് കരഞ്ഞോണ്ട് ആ ഡോക്ടർ വിളിക്കുന്ന ഒരു മലയാളി ഡോക്ടർ എന്റെ പ്രായമുള്ള ആ മനുഷ്യന് ആ മനുഷ്യനോട് പറയാണ് അയ്പെ മാസ്ക് ഇല്ല ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒരു ഒരു ഇന്ത്യയിൽ നിന്ന് ഒരു ടീമോ മാസ്ക് തരാമെന്ന് പറഞ്ഞു എങ്ങനെങ്കിലും എത്തിക്കാൻ ഒരു വഴിയുണ്ടായിപ്പേ എനിക്കൊരു വഴിയില്ല മാനേജ്മെന്റിനോട് സംബന്ധിച്ച് അവർക്ക് അറിയത്തില്ലെന്ന് പറയുക നിങ്ങൾ ഗൾഫുകാര് മാത്രമല്ല പ്രവാസികൾ മലേഷ്യയിലും സിംഗപ്പൂരിലും അങ്ങ് ശ്രീലങ്കയിലും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ കെടുനുഭവിച്ചുകൊണ്ടിരിക്കുക മരണത്തോട് മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഭാഗ്യവുമാനാണ് ഒരു പരിധിവരെങ്കിലും നിങ്ങൾക്ക് സൗജന്യമായിട്ട് കോവിഡ് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് ഒരു പരിധിവരെങ്കിലും നിങ്ങൾക്ക് ആശ്രയിക്കാൻ അവിടെ സംഘടനകളുണ്ട് ഇന്ത്യൻ എംബസി ഉണ്ട് കോൺസുലേറ്റുണ്ട് ഇതുമില്ലാത്തതിൽ ഇന്ത്യൻ കോൺസുലേറ്റ് ഇല്ലാത്തൊരു രാജ്യമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല എനിക്ക് ആരെയും ദ്രോഹിച്ചിട്ട് ഒരു ഉപകാരം കിട്ടാനില്ല നിങ്ങളെ സഹായിച്ചതുകൊണ്ട് ഒരു ഉപകാരം കിട്ടാമല്ല ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ നിങ്ങളെ സ്വീകരിക്കുക ഇല്ലെങ്കിൽ വിട്ടു പോണം മിനിസ്റ്റർ എന്നെ നിങ്ങൾ അൺഫോളോ ചെയ്യുക എന്നെ നിങ്ങൾ അൺലൈക്ക് ചെയ്യുക എന്നെ നിങ്ങൾ ബാൻ ചെയ്യുക എന്നെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക അത്രയും വലിയ ഉപകാരം നിങ്ങൾക്ക് ചെയ്യാലോ ഇഷ്ടംപോലെ സംഘടനകൾ അവരുടെ സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇഷ്ടംപോലെ അവർക്ക് കോവിഡ് ബാധിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ പേരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഡൽഹിയിൽ നേഴ്സുമാരുമായിട്ടുള്ള മലയാളികൾക്ക് ഭക്ഷണം കൊടുക്കാത്ത ഗ്രോസറികളുണ്ട് പലചരക്ക് കടകളുണ്ട് നിങ്ങൾ ഇന്ത്യയെക്കുറിച്ച് എന്താ ചിന്തിക്കാത്തത് നിങ്ങൾ കേരളത്തെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ ചിന്തിക്കുന്നത് ശരിയാണ് കേരളം ഏറ്റവും മഹത്തരമായ രാജ്യമാണ് ബി ബി സി പോലും കേരളത്തെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയിലെ സ്ഥിതി അങ്ങനല്ല മരണനിരക്ക് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ് മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഗുജറാത്തിലെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ക്വാറന്റൈനിലേക്ക് നിങ്ങൾ എപ്പോഴാണ് എന്റെ പ്രവാസികളെ സത്യം മനസ്സിലാക്കുക നിങ്ങളെ പുകഴ്ത്തുന്ന ആൾക്കാർ നിങ്ങളെ പൊക്കിപ്പിടിച്ചുകൊണ്ട ആൾക്കാർ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ അവധിയൊക്കെ ആകുമ്പോൾ വിമാന നിരക്ക് കൂടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാധ്യമപ്രിഷ്ടം പോലെ ജോലി കിട്ടുന്നത് ഞാനൊരു വിമാന കമ്പനിയോട് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും അധികം വിമാന കമ്പനികൾക്ക് വരുമാനം കിട്ടുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് അവധി കിട്ടുന്ന ജൂൺ ജൂലൈ മാസത്തിലാണ് അതുകൊണ്ടാണ് അവർ പരമാവധി നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇനി നിങ്ങളത് മനസ്സിലാക്കിയില്ലേ നിങ്ങളൊക്കെ വെറും പൊട്ടന്മാരാ ഷണ്ടന്മാരാ മണ്ടന്മാരാ ഇനി നിങ്ങളെ വിളിക്കാൻ തെറിയല്ലേ എനിക്ക് വരുന്നത് ഇതുപോലത്തുള്ള ഓൺലൈനിലത്തെ ഒരു ഞാൻ പറഞ്ഞു പാരമ്പര്യമുള്ള മാധ്യമങ്ങളുടെ വാർത്ത നിങ്ങൾ വിശ്വസിക്കുക ഒരു പരിധിവരെ നിങ്ങളതിനെ ഫോളോ ചെയ് ഒരു ദിവസം ഒന്നോ രണ്ടോ തവണ മാത്രം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ ടെൻഷൻ മാത്രം തലയിലേക്ക് അടിച്ച് കയറ്റിയിട്ട് നിങ്ങളുടെ ഭാര്യയോടും മക്കളോടും ആ ദേഷ്യം തീർക്കാറില്ലേ എത്രയോ വീടുകളിൽ ഇപ്പോൾ സങ്കടമുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു എൻ്റെ ദൈവം ആ പടയിൽ ഇന്ന് ഇന്ന് കൊല്ലത്താണ് ഒരു സംഭവം ഞാൻ കൊല്ലത്ത് നമ്മുടെ മാത്രൂമിലെ എൻ്റെ സുഹൃത്തുക്കൂടെ ആയിട്ടുള്ള ഞങ്ങൾ ഒരേ സ്ഥാപനത്തിൽ പഠിച്ചാണ് എൻ്റെ ജൂനിയറോട്ട് പഠിച്ചത് കണ്ണനോട് ഞാൻ പറഞ്ഞു ഒരു കുഞ്ഞിനെ ഇന്ന് നടന്ന സംഭവം മൂന്ന് വയസ്സുള്ള ഒരു പെൺകുഞ്ഞിന് ദേഹമാസകലം ചൂടുവെള്ളം ഒഴിച്ച് കൊല്ലത്തൊരു ഒരു ഒരു മനുഷ്യൻ പീഡിപ്പിച്ചിരിക്കുക നാളെ വാർത്ത വരും എന്തിനാണെന്നറിയാമോ ആ കുഞ്ഞിന്റെ അമ്മ ഒരു ഗുജറാത്തിലെ മുസ്ലിം പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ സ്നേഹിച്ചാണ് ഒരു മലയാളി കല്യാണം കഴിച്ചോണ്ടത് അയാള് പുറത്താണ് ജീവിച്ചു അയാൾ അയാള് ബോംബെയില് ഐ ലോക്ക്ഡൌൺ കാരണം പെട്ടുപോയിരിക്കുക ആ പെൺകുട്ടി ഇപ്പം എൻ എസ് ഹോസ്പിറ്റലാണ് ഞാൻ പറയുന്നത് ഒരു കള്ളമില്ല കൊല്ലത്തെ എൻ എസ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചികിത്സയില്ല ആ കൊച്ചിൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കരയും നെഞ്ചത്തടിച്ച് കരയും ഒരു പെങ്കൊഞ്ചാണ് കൊച്ചിന് ഷഡ്ഡി പോലും ഇല്ലാതെ ആ കുഞ്ഞ് പൊള്ളി കിടക്കുന്ന ദൃശ്യം ഞാൻ തരാം അയച്ചു തന്നെ നിങ്ങൾ എന്നോട് പറയാം എന്റെ പൊന്ന ഇപ്പം എന്തിനാണ് ഈ വിഷയം അയച്ചെന്ന് പറയും ഒരുപാട് വിഷമം നടക്കുന്നുണ്ട് നിങ്ങളെ ഒരുപാട് ഒരു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങളെ ഉള്ളു റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഏക കാര്യം കൊറോണയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് മാത്രമുള്ള ടെൻഷൻ നിങ്ങൾക്ക് മാത്രമുള്ള ആശങ്ക നിങ്ങൾക്ക് മാത്രമുള്ള പേടി നിങ്ങൾക്ക് മാത്രമുള്ള മരണഭയം ഞാൻ ഇന്നലെ പറഞ്ഞു മരണ ബോധവും മരണ ഭയവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ സാർ എനിക്ക് വിസ ഇല്ലാത്ത ഒരാളാണ് ഞാൻ അവിടെ നിന്ന് പണി നിർത്തി വന്ന ഒരാളാണ് ഞാൻ ഫെബ്രുവരി തിരിച്ചു വന്ന ഒരാളാണ് എനിക്ക് അങ്ങോട്ട് വരാൻ വലിയ ആഗ്രഹമൊന്നുമില്ല ഇനി നിങ്ങളത് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളെന്നാണ് വിശ്വസിക്കുക എൻ്റെ പൊന്ന് പ്രവാസികളെ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ പ്രായക്കു പകരം പൊട്ടന്മാർ എന്ന് നിങ്ങളെ വിളിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് എന്തിനാ ഇത്ര ആവേശം കാര്യം പറഞ്ഞ പോരാ മനുഷ്യന്ന് കൃഷ്ണകുമാർ നന്ദു പറഞ്ഞു എന്റെ പൊന്ന് കൃഷ്ണകുമാരെ ചില കാര്യത്തിൽ ആവേശം വേണം നല്ല ആവേശമുള്ള ആൾക്കാർ കേരളം എന്ന് പറഞ്ഞ നല്ല ചുടരത്തോടുന്ന ആൾക്കാരാണ് പ്രവാസികള് ബിഗ് ബ്രേക്കിംഗ് വാർത്തകൾ നേരത്തെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അടിക്കാനും മറക്കരുത്